യൂത്ത് കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന അഞ്ചേരി ബേബി 1982 നവംബർ 12 കൊല്ലപ്പെട്ടത്. തെളിവിന്റെ അഭാവത്തിൽ അന്ന് അറസ്റ്റിലായ 7 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കഴിഞ്ഞ വർഷം CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണിയുടെ വിവാദ പ്രസംഗത്തോടെയാണ് അഞ്ചേരി ബേബി വധം വീണ്ടും സജീവമായത്. MM മണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല MLA KK ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ ചേർത്ത് കേസ് പുനരന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടു. തുടർന്ന് MM മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് ഒരു ഘട്ടം വരെ കേസന്വേഷണം മുന്നോട്ട് പോയെങ്കിലും മണിക്ക് ജാമ്യം ലഭിക്കുകയും ജാമ്യ വ്യവസ്ഥയിൽ കോടതി ഇളവനുവദിക്കുകയും ചെയ്തതോടെ കേസന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് ആരോപണം. അങ്ങനെ ആ അന്വേഷണം ഒരു പരിധിവരെ KK ജയചന്ദ്രനെ അടുത്തേക്ക് എത്തിയ സമയത്താണ് അന്വേഷണം മന്ദഗതിയിലായത്. അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കണ്ണൂർ കോഴിക്കോട് സംഭവിച്ച പോലെ ഒരു പരിധിവരെ ഉന്നത നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുവാനുള്ള ആ മടി കാരണം CPM കോൺഗ്രസും ഒരു ധാരണയിലെത്തിയെന്നും ആഭ്യന്തരമന്ത്രി അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. MM മണിയുടെ അറസ്റ്റ് വരെ ശരിയായ ദിശയിൽ മുന്നോട്ട് പോയ കേസന്വേഷണം അട്ടിമറിക്കാൻ ആഭ്യന്തരവകുപ്പും ഒത്താശ ചെയ്തു. വ്യക്തമായ ഗൂഢാലോചന നടത്തി സഹോദരനെ വധിച്ച പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നതുവരെ സമരം തുടരുമെന്നും ജോർജ് പറഞ്ഞു. ഇന്ത്യാവിഷൻ, തിരുവനന്തപുരം.